നമ്മളൊക്കെ എന്തൊരു ക്രൂരന്മാരാണ് എന്ന് ആലോചിച്ച് പോവുകയാണ്. ഒരു ഇറമ്പിനെ പോലും ചവിട്ടിക്കൊല്ലാത്ത എൽദോസിനെ, ഒരു കൊതുകിനെ പോലും അടിച്ചു കൊല്ലാത്ത എൽദോസിനെ ഇത്രയും വലിയ ക്രൂരത കാട്ടി. അതെ, ഒരു കൊതുകിനെ പോലും പുള്ളി ഇതുവരെ ജീവിതത്തില് ഇതുവരെ കൊന്നിട്ടില്ല, ഒരാളിനെ പോലും. മനുഷ്യന് അല്പമൊക്കെ ഈ ലജ്ജ തോന്നണ്ടേ ഈ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ. ശരിക്കും എൽദോസ് വെറും ഒരു ആളല്ല, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇത്രയും ദിവസം ഒളിവിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി, ഈ മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം നടത്തുന്ന പ്രതികരണത്തിൽ പറയുന്നത്, ഞാൻ ഒളിവിലല്ലായിരുന്നു, ഞാൻ ഒന്ന് മാറി നിന്നതേ ഉള്ളൂ. ഇത് അപ്പോൾ മാറി നിൽക്കുന്ന ആളിനെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന് എന്തോ അത്ഭുത സിദ്ധികൾ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് വേണം ഞാൻ കരുതേണ്ടത്. കേരളം വിട്ടിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞത്. ഇവിടെ കോടതിയുടെ മുമ്പിലും ഇവിടെ എല്ലാവരുടെ മുമ്പിലും തന്നെ ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പോലീസിന് പുള്ളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, KPCC പ്രസിഡന്റിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പ്രതിപക്ഷ നേതാവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇതെന്തിനു? അതാണ് പറഞ്ഞത്, ഈ കോടതി വരാന്തയുടെ ചുറ്റിലും ഇങ്ങനെ കേസൊക്കെ പരിഗണിക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ന്യായമായൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ അതാണ് ചോദിച്ചത്, എന്തിനായിരുന്നു പിന്നെ ഒളിവിൽ പോയത്? ഈ മാറി നിന്നത് എന്തിനാണ്? ഇനി അപ്രത്യക്ഷനാകാനുള്ള സിദ്ധി കിട്ടിയിട്ടുള്ള ആളാണെങ്കിലും അങ്ങനെ അപ്രത്യക്ഷനായി നിന്നത് എന്തിനാണ്? മായാവിയായിട്ടോ അരൂപിയായിട്ടോ വല്ലതൊക്കെ വല്ല സിദ്ധി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അത് ചിലപ്പം നമ്മുടെ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നാണ് ഏതാ ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത്, തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ തൂണിലും തുരുമ്പിലും ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് എൽദോ ഉണ്ടായിരുന്നു. ആദ്യം മുതലേ എൽദോസിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, എൽദോസ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ നിയമം അത് കൃത്യമായി കണ്ടുപിടിച്ചുകൊള്ളട്ടെ. പക്ഷെ എൽദോസ് കാട്ടിയത് ശരിയല്ല. അതായത് ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൾക്ക്. ഇപ്പോ ഈ വന്നിരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു നല്ല മനുഷ്യനില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു നടന്നത്? ഇത്തരത്തിലുള്ള ആളുകളെ ഭയക്കുന്നു, പോലീസിനെ ഭയക്കുന്നു, അന്വേഷണ സംഘത്തെ ഭയക്കുന്നു, കോടതിയെ ഭയക്കുന്നു, പാർട്ടിയെ ഭയക്കുന്നു. പാർട്ടിക്ക് നേരിട്ടൊരു വിശദീകരണം നൽകാൻ പോലും തയ്യാറായില്ല. അതും ഒരു വക്കീലിനെ കൊണ്ടാണ് അവിടെ കൊണ്ട് ഈ വിശദീകരണം കൊടുപ്പിച്ചത്. അല്ല, ഇത് വേറൊരു സംഗതി പറയും, ഇന്നലെ ഫോണിൽ വിളിച്ച് KPCC പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് നടന്നത്. മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് ഈ അവസാന ദിവസമായിരുന്നു. അതുകൊണ്ട് ഇനി മുൻകൂർ ജാമ്യം എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്ന് ഭയന്നിട്ട് ആണ് വക്കീലിനെ കൊണ്ട് ആ വിശദീകരണം അവിടെ കൊണ്ട് കൊടുപ്പിച്ചത്. അത് സുധാകരൻ പറഞ്ഞു, അത് തന്നെ ഒരു തെറ്റാണ്. കാരണം ഒരാളോട് വിശദീകരണം ചോദിക്കുമ്പോൾ വേറൊരാള് കൊണ്ട് ഒളിവിൽ കഴിയുന്ന ഒരാൾക്ക് എന്തായാലും എഴുതാൻ കഴിയില്ല എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ സുധാകരനുണ്ട്. അപ്പോൾ അത് നിയമപ്രകാരമല്ല എന്ന് പറഞ്ഞു. കെ മുരളീധരനാണെങ്കിൽ അങ്ങേ അറ്റമാണ് പറഞ്ഞു. എല്ലാ പാർട്ടിയിലും ഞരമ്പ് രോഗികളുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പിനെ എടുത്ത് കളയണമെന്നാ പുള്ളി പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞത്. അല്ല, പുള്ളി ഇന്നും ഇപ്പോ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ ജാമ്യം കിട്ടിയതിന് പിന്നാലെ എൽദോസിന്റെ ഓഫീസിൽ ലഡു വിതരണം ഉണ്ടായിരുന്നു. ലഡു വിതരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ ലഡു വിതരണം അല്ല, അതിനകത്ത് മനോരമ ന്യൂസിനകത്ത് അത് കൃത്യമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അവര് അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു. അപ്പോ അതിനകത്ത് ഈ ലഡു കൊടുക്കാൻ സ്ത്രീകളുണ്ട്. ഓ അത് ശരി. അവര് വലിയ ആഹ്ലാദത്തിലാണ്, വനിതകള്. ആ വനിതകളുണ്ട്. അപ്പോ അത് അല്ല, ആ സ്ത്രീകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. ഇനിയിപ്പോ എന്തായാലും ഒരു സ്ത്രീ പീഡന ആരോപണം ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അവർക്കൊക്കെ ഈ ലഡു വിതരണമൊക്കെ ഒന്ന് ഒഴിവാക്കും. മുരളീധരൻ അതാണ് പറഞ്ഞത്, ഈ ലഡു വിതരണമൊക്കെ ചെയ്യേണ്ടത് കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടതിന് ശേഷമാണ്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ തന്നെ അല്ലാതെ മാത്രം ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആ സ്ത്രീകളെങ്കിലും ഒന്ന് ആലോചിക്കണം, ഇത് എന്നെ പോലുള്ള ഒരു സ്ത്രീക്കാണ് ഇത് പറ്റിയത്, അല്ലെങ്കിൽ സ്ത്രീയാണ് ഇതിന്റെ വാദി, ഇതിന്റെ പരാതിക്കാരി. അപ്പൊ അവരോടെങ്കിലും ഒരു ഇത് കാണാം. അതെ, ഒരു ചെറിയ സ്ത്രീ എന്നുള്ള ഒരു അനുകൂല്യം അല്ല ഇത്. അതിനകത്ത് ഞാൻ പറയാൻ കാര്യം, ആ വീഡിയോയ്ക്കകത്ത് ഈ ലഡുവൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാത്തൊക്കെ ലഡു വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആ ക്യാമറയിൽ നോക്കി ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. കാരണം ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പൊ ലഡു കൊടുക്കും? ഇപ്പോഴാണ് ലഡു കൊടുക്കുന്നത്, അങ്ങനെ ചോദിക്കുകയാണ് സാർ. അത് നമ്മള് അത് കണ്ടാ മാത്രമാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങ് അത് ചോദിക്കുകയാണ്. പിന്നെ മനോഹരം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു ഉള്ള സംസാരമൊക്കെ ഒന്ന് ചെറുതായിട്ട് മ്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം മൊത്തം ഈ പറഞ്ഞ പോലെ ഈ പേരദോഷം ഉണ്ടാക്കുന്ന സംസാരമാണ്. നാണവും മാനവുമുള്ള കോൺഗ്രസുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ലഡു വിതരണം ഒരു വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇത് കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർക്ക് ലജ്ജ തോന്നി. അപ്പൊ അവിടെ പങ്കെടുത്ത സ്ത്രീകൾക്കെങ്കിലും
അല്പമെങ്കിലും ഒരു ലജ്ജ തോന്നണ്ടേ? അതെ, നമ്മൾ ആ ലഡു വിതരണം ചെയ്തേ. യെസ്, നമുക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി, ഒരു സന്തോഷമുള്ള കാര്യം, എൽഡോസിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളിലൂടെ കാണിക്കേണ്ട ഒരു സമയമല്ല ഇത്. അതാണ് മുരളീധരൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ലഡു വിതരണം നടത്തേണ്ടത് കോടതി കുറ്റവിമുക്തനാക്കി ക്ലീൻ ചിറ്റ് കൊടുത്തതിന് ശേഷം വേണമെങ്കിലാവാം, കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു കേസ് ശരിയല്ല. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇത് ഈ മുൻകൂർ ജാമ്യം നൽകുന്നത് ഒന്ന് ജനപ്രതിനിധിയാണ്, രണ്ട് ഈ സ്ത്രീ ആദ്യം നൽകിയ മൊഴിയിൽ ഈ പറയുന്ന കൊലപാതക ശ്രമം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് രണ്ടാമതാണ് ഇല്ല രണ്ടാമതാണ് അത് നൽകിയത്, മർദ്ദിച്ചു എന്ന് മാത്രമായിരുന്നു. അപ്പൊ രണ്ടാമതാണ് ഇത് ബലപ്പെടുത്തുന്ന രീതിയിൽ നൽകിയത്. അപ്പൊ ഒരു സംശയത്തിന്റെ ആനുകൂല്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലേ? സ്വാഭാവികമായി കോടതിക്ക് പലതരത്തിൽ, കാരണം അവരുടെ മുന്നിൽ ഒരു ജനപ്രതിനിധിയാണ്. അതിനകത്ത് വേറെ സംഗതി കൂടെ കിട്ടിയായിരുന്നു. ഇവർക്കെതിരെ 2017 പിന്നെ കേസുണ്ടായിരുന്നു. അതിന് ഇവിടുത്തെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അത് വളരെ അതെ സ്വാഭാവികമായി ആ ഒരു വശം, കാരണം കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇതിൽ മാത്രമല്ല, സമീപകാലത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ നൽകിയ പരാതികളിൽ കോടതികൾ നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്ന കേസിൽ, ഈ ഒരാൾ വിവാഹിതരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളുമായി സൗഹൃദം സ്ഥാപിക്കുക, അങ്ങനെ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് അയാളുമായി തെറ്റുമ്പോൾ ആ കേസുമായിട്ട് വരിക. അത് പലപ്പോഴും കോടതികൾ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഒരുപാട് വിഷയങ്ങളിൽ കോടതി അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ചോദ്യം കോടതി ചോദിച്ചു. കാരണം അധ്യാപികയാണ് എന്നാണ് പറയുന്നത് ഈ പരാതിക്കാരി. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു സ്ത്രീ മറ്റൊരാൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നയാൾ, അയാൾക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരാളുമായി ഇങ്ങനെ വിവാഹം എന്തായാലും സാധ്യമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധത്തിന് എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ കോടതി പറയുന്ന കാരണം പോലീസ് പരാതിക്കാരിയെ കൊണ്ടുപോയി എല്ലായിടത്തും തെളിവെടുപ്പ് നടത്തി, അവർ സ്ട്രോങ് ആയിട്ട് എവിഡൻസുകൾ കൊണ്ടുവന്ന് മറ്റൊരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സംഗതി ചിലപ്പോൾ മാറിയേക്കാം. നമുക്ക് അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ഇതിപ്പോൾ ആഘോഷിക്കാനുള്ള ഒരു സമയമൊന്നും അല്ല ലഡു വിതരണം ചെയ്യാനും. സത്യം പറഞ്ഞാൽ ആ ലഡു കേരളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ അല്പമൊക്കെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരുടെയൊക്കെ മനസ്സിലേക്കാണ് ഇങ്ങനെ കുത്തി കയറ്റി കൊടുത്തത്. ഒരു വല്ലാത്ത സന്ദേശമാണ് അത്. ഏത് രീതിയിലുള്ള സന്ദേശമാണ് അത് നൽകിയെന്നുള്ളതിന് എൽദോസ് അത് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇത് ഈ കാണിച്ചത് കൂടുതൽ 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 അയാൾ അപഹാസ്യനാകുക സമൂഹത്തിൽ. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ മാത്രമല്ല, ഇയാളോട് സഹതാപം ഉണ്ടായിരുന്ന ആളുകളിൽ പോലും അതൊരു വെറുപ്പായിട്ട് തോന്നിക്കില്ല. അത് ശരിയല്ലത്. അതിനെ ഇങ്ങനെ ആഘോഷിക്കുക, അത് പ്രത്യേകിച്ച് സ്ത്രീകളെ വെച്ച്, അതൊരിക്കലും മാത്രമല്ല എൽഡോസിൻ്റെ ഇന്നലത്തെ ആ ഒരു ഇടപെടൽ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം വീട്ടിൽ വന്ന്, വെളുപ്പിനെയാണ് വീട്ടിലെത്തിയത്. ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം ചില മാധ്യമങ്ങളിൽ വന്നു. അതിലൊക്കെ കൂടുതൽ കൂടുതൽ പുള്ളി പരിഹാസപാത്രമാവുക ശരിയല്ല. ഒരു അയാളൊരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അത് കോൺഗ്രസ്, മിക്കവാറും ഇന്ന് കോൺഗ്രസ് നടപടി എടുക്കുമെന്ന്, നടപടി ഉണ്ടാവും, നടപടി ഒരുപക്ഷെ സസ്പെൻഷനിൽ ഒതുക്കാനുള്ള ഒരു സാധ്യതയാണ്. കാരണം കൊടുത്തില്ലെങ്കിൽ, അല്ല പരമാവധി അതാണ്, അല്ല സസ്പെൻഷൻ എങ്കിലും പുള്ളിക്ക് പാർട്ടി കൊടുത്തില്ലെങ്കിൽ അത് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ പരിഹാസപാത്രമാണ്.